ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് പഠിക്കാനുണ്ട് അതായത് മെത്തേഡ്സിൻ്റെ കേസിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിൽ നാല് മാർക്കിന് ചോദിക്കാറുണ്ട് ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ് ഇത് സാധാരണഗതിയിൽ ചോദിച്ചു ചോദിച്ച് വരുന്നൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ അപ്പോൾ എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും നമ്മളുടെ ഡിഫറൻസുകൾ ഓക്കെ സോ ഒന്നാമത്തെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും അല്ലേ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എത്രയാണോ ആദ്യത്തെ വർഷം തെഴിയുന്നത് അത് തന്നെയായിരിക്കും എല്ലാ വർഷവും അപ്പോൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എല്ലാ വർഷവും സെയിം ആയിരിക്കും എന്നാൽ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ കേസിൽ ഓരോ വർഷം കഴിയുമോറും എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കത്തില്ല ഓരോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് തോറും എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് പോകും അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് രണ്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എപ്പോഴും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിലായിരിക്കും അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ അൻപതിനായിരം രൂപ കൊടുത്തൊരു അസെറ്റ് വാങ്ങുന്നു ശ്രദ്ധിച്ചോണേ അൻപതിനായിരം രൂപ കൊടുത്തൊരു അസെറ്റ് വാങ്ങുന്നു പത്ത് ശതമാനമാണ് ഡിപ്രീസിയേഷൻ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ അയ്യായിരം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ രണ്ടാമത്തെ വർഷവും അയ്യായിരം മൂന്നാമത്തെ വർഷവും അയ്യായിരം നാലാമത്തെ വർഷവും അയ്യായിരം എപ്പോഴും അയ്യായിരം ആയിരിക്കുമല്ലോ നോക്കൂ ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് അമ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനമല്ലേ അപ്പോൾ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ ആ ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡിൽ ആദ്യത്തെ വർഷത്തെ എമൗണ്ട് തന്നെ ആയിരിക്കുമല്ലോ തുടർന്ന് അങ്ങോട്ടും പോകുന്നത് അതിൻ്റെ അർത്ഥം എന്താ ആ ഒറിജിനൽ കോസ്റ്റിൻ്റെ പത്ത് ശതമാനം തന്നെയാണ് എല്ലാ വർഷവും എടുക്കുന്നത് എന്നാൽ ഡിമിനിഷിങ്ങിൻ്റെ കേസ് അങ്ങനെയാണോ ഡിമിനിഷിങ്ങിൻ്റെ കേസ് ഇപ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു അസെറ്റ് വാങ്ങുന്നു പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം അയ്യായിരം രണ്ടാമത്തെ വർഷമോ ഇത് നാൽപ്പത്തയ്യായിരം ആവും അസറ്റിൻ്റെ വാല്യൂ അതിൻ്റെ പത്ത് ശതമാനമാണ് നാലായിരത്തി അഞ്ഞൂറ് പിന്നെ നാലായിരത്തി അഞ്ഞൂറ് കുറഞ്ഞിട്ട് ബാക്കി പത്ത് ശതമാനം അപ്പോൾ ഓരോ വർഷവും കുറഞ്ഞ് കുറഞ്ഞു വരുന്ന അസറ്റിൻ്റെ വാല്യൂ ഇട്ട് തന്നെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റിൻ്റെ ബേസിൽ തന്നെയാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഡിമിനിഷിംഗ് ആണെങ്കിൽ ആ റെഡ്യൂസിങ് ബാലൻസിൻ്റെ ബേസിലായിരിക്കും ഓരോ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് മൂന്നാമത് പറയുന്നത് വളരെ എളുപ്പമാണ് പഠിക്കാൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ച് അസറ്റിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ കുറച്ച് 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 അവസാനം പൂജ്യമാകും നമ്മൾ എഴുതി എഴുതി പോയാൽ പൂജ്യമാവും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് ഒരു അസറ്റ് വാങ്ങുന്നു പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ അയ്യായിരം അടുത്ത വർഷം അയ്യായിരം അടുത്ത വർഷം അയ്യായിരം ഇങ്ങനെ പത്ത് വർഷം കഴിയുമ്പോൾ അസറ്റ് പൂജ്യമാവും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ച് അസറ്റിൻ്റെ വാല്യൂ അവസാനം പൂജ്യമാക്കാൻ പറ്റും എന്നാൽ ഡിമിനിഷിങ് ബാലൻസിൽ അത് പറ്റത്തില്ല മാത്തമെറ്റിക്കലി പറ്റത്തില്ല കാരണം നമ്മൾ അമ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം അയ്യായിരം കുറച്ച് ബാക്കി നാൽപ്പത്തയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം നാലായിരത്തി അഞ്ഞൂറ് കുറച്ച് ഇങ്ങനെ കിട്ടുന്ന എമൗണ്ടിൻ്റെ വെച്ചല്ലേ കുറച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അമ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം അയ്യായിരം കിട്ടി അയ്യായിരം കുറച്ചിട്ട് ബാക്കി നാൽപ്പത്തയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം പിന്നെ നാലായിരത്തി അഞ്ഞൂറ് കുറയ്ക്കും അപ്പോൾ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരും അതിൻ്റെ പത്ത് ശതമാനം സോ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ പത്ത് ശതമാനം വെച്ച് പൊയ്ക്കൊണ്ടിരുന്നാൽ മാത്തമെറ്റിക്കലി ഒരിക്കലും ഇത് പൂജ്യമാവത്തില്ല ഒരു ചെറിയ എമൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും നിങ്ങൾ നിങ്ങളിനി എത്ര നേരം ഇത് ചെയ്തുകൊണ്ടിരുന്നാലും ശരി തന്നെ മാത്തമെറ്റിക്കലി ഇത് പൂജ്യമാവത്തില്ല കാര്യം നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ പത്ത് ശതമാനം വീണ്ടും നമ്മൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മാത്തമറ്റിക്കലി ഈ എമൗണ്ട് ചെറുതായി 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 അവസാനം ഇതിന് അവസാനം ഉണ്ടാകത്തില്ലല്ലോ ഇപ്പം സീറോ പോയിൻറ്റ് സീറോ 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 ടു സീറോ പോയിൻറ്റ് സീറോ 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 ടു ഇങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് വന്നുകൊണ്ടിരിക്കും അപ്പം മാത്തമെറ്റിക്കലി ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ ഒരിക്കലും അസറ്റിൻ്റെ വാല്യൂ പൂജ്യമാവില്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് ഡിഫറൻസ് ഒക്കെയാണോ അപ്പോൾ ഒന്നാമത്തെ എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എല്ലാ വർഷവും എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ അതത് വർഷത്തെ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ വെച്ചാണ് കണ്ടുപിടിക്കുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതി 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 കഴിഞ്ഞാൽ അവസാനം അസറ്റിൻ്റെ വാല്യൂ പൂജ്യമാകും ഡിമിനിഷിങ് ബാലൻസിൽ മാത്തമെറ്റിക്കലി ഒരിക്കലും അസറ്റിൻ്റെ വാല്യൂ പൂജ്യമാവത്തില്ല ഇത്രയാണ് ആദ്യത്തെ മൂന്നെണ്ണം ഇനി നാലാമത്തത് ചാർജ് ഓൺ പി ആൻഡൽ അക്കൗണ്ട് ഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ വിൽ ബി ലെസ്സർ ഇൻ ദ ഇനിഷ്യൽ ഇയർ ബട്ട് ഗോസ് ഓൺ ഇൻക്രീസിങ് ഇൻ ദ ലേറ്റർ ഇയർ ജസ്റ്റ് ഈ സെൻറ്റൻസ് മാത്രം വായിച്ചാൽ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനാകും ഇതിനാൽ പറഞ്ഞിരിക്കുന്നത് എന്താ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അനുസരിച്ച് ആദ്യത്തെ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കുറവും പിന്നീട് അങ്ങോട്ട് കൂടും ഏഹ് അങ്ങനെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് ഈ സെന്റൻസ് ഇതുപോലെ വായിച്ചാൽ എന്താ മനസ്സിലാക്കുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ആദ്യത്തെ വർഷങ്ങളിൽ കുറവും പിന്നീട് അങ്ങോട്ട് കൂടുതലുമായിരിക്കും ഇങ്ങനല്ലോ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ പറയുന്ന ഇതിൻ്റെ മീനിങ് എങ്ങനല്ല അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അൻപതിനായിരം രൂപയ്ക്ക് ഒരു അസെറ്റ് വാങ്ങി ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ അയ്യായിരം ഓക്കെയാണേ അയ്യായിരം കുറഞ്ഞിട്ട് പിന്നെ അസറ്റിൻ്റെ വാല്യൂ നാൽപ്പത്തയ്യായിരം അപ്പോഴും ഡിപ്രീസിയേഷൻ അയ്യായിരം ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇരുപതിനായിരം ആയാലും ഡിപ്രീസിയേഷൻ അയ്യായിരം നോക്കൂ ആദ്യം വലിയൊരു ഒരു എമൗണ്ടിൻ്റെ അസെറ്റ് അമ്പതിനായിരത്തിനാണ് അയ്യായിരം ഡിപ്രീസിയേഷൻ പ്രപ്പോർഷനേറ്റ്ലി അൻപതിനായിരം രൂപയുടെ അസറ്റിനാണ് അയ്യായിരം രൂപ ഡിപ്രീസിയേഷൻ പക്ഷേ ഇത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു അവസാനം ഇരുപതിനായിരം രൂപയുടെ അസറ്റ് ആയാലും അയ്യായിരം ഡിപ്രീസിയേഷൻ സോ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാലും ഡിപ്രീസിയേഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പ്രപ്പോർഷണേറ്റ്ലി നോക്കുമ്പോൾ എമൗണ്ട് വലിയ കൂടുതലായിട്ട് തോന്നും എടോ അമ്പതിനായിരം രൂപയുടെ അസറ്റിന് അയ്യായിരം രൂപ ഡിപ്രീസിയേഷൻ കുഴപ്പമില്ല പക്ഷെ സംഭവിക്കുന്നത് എന്താ ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡിൽ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാലും ഡിപ്രീസിയേഷൻ അങ്ങനെ തന്നെ നിൽക്കും അയ്യായിരം രൂപയായിട്ട് കുറയുമ്പോൾ ഉള്ള അവസ്ഥയെ നിലവിച്ച് നോക്കിയേ നമ്മൾ എഴുതി 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 പത്താം വർഷമായി പത്താം വർഷം ആകുമ്പോൾ ഇത് അയ്യായിരം അസറ്റിൻ്റെ വാല്യൂ അയ്യായിരം ഡിപ്രീസിയേഷൻ അയ്യായിരം തന്നെ ചേട്ടാ അയ്യായിരം രൂപയുടെ അസറ്റിന് അയ്യായിരം രൂപ ഡിപ്രീസിയേഷനോ അങ്ങനെ ഒരു ഫീൽ വരുമെന്നാണ് പറയുന്നത് തുടക്കത്തിൽ ചെറിയൊരു എമൗണ്ട് ആയിട്ട് തോന്നിയാലും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് വലുതായിട്ട് തോന്നും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടിൽ മാറ്റമില്ല പക്ഷേ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചേടാ അമ്പതിനായിരം രൂപയുടെ വിലയുള്ള അസറ്റിന് അയ്യായിരം രൂപ ഡിപ്രീസിയേഷൻ കുഴപ്പമില്ല പക്ഷേ എഴുതി 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 അവസാന പത്താം കൊല്ലം ആവുമ്പോഴാണ് അയ്യായിരം രൂപ വാല്യൂ ഉള്ള സെറ്റിന് അയ്യായിരം രൂപ ഡിപ്രീസിയേഷൻ അങ്ങനെ ഫീല് വരും അതാണ് അതാണിതിൻ്റെ മീനിങ് എന്നാൽ ഡിമിനിഷിങ്ങിന് ആ പ്രശ്നം വരത്തില്ല കാര്യം എന്താ ഡിമിനിഷിങ്ങിൻ്റെ കേസിൽ ഓരോ വർഷവും എന്താണോ കുറയുന്നത് അതനുസരിച്ച് ഡിപ്രീസിയേഷനും കുറയുന്നുണ്ട് അല്ലേ അമ്പതിനായിരത്തിന് അയ്യായിരം ആണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തിന് നാലായിരത്തി അഞ്ഞൂറേ ഉള്ളു പ്രപ്പോർഷണേറ്റ്ലി കുറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈക്വൽ ഡിപ്രീസിയേഷനെ ഫീൽ ചെയ്യത്തുള്ളൂ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവോ ഈ എമൗണ്ട് അല്ല ഞാൻ പറയുന്നത് എടോ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എല്ലാ വർഷവും ഒരേ എമൗണ്ടാണ് പക്ഷേ പ്രശ്നം എവിടെയെന്ന് മനസ്സിലാകുന്നുണ്ടോ ആദ്യത്തെ അസറ്റിൻ്റെ വാല്യൂ അല്ലല്ലോ താഴോട്ട് പോകും തോറും അസറ്റിൻ്റെ വില നമ്മൾ ബുക്കിൽ കുറയ്ക്കുന്നില്ലേ അപ്പം പിന്നെ താഴോട്ട് താഴോട്ട് ചെയ്ത് ചെയ്ത് പോകും തോറും ചെറിയ വിലക്കുള്ളൊരു അസറ്റിന് പോലും വലിയ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ട് തോന്നും പക്ഷെ ഡിമിനിഷിങ്ങിന് ആ പ്രശ്നമില്ല കാര്യം അസറ്റിൻ്റെ വില കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും പ്രപ്പോർഷനറ്റലി കുറച്ച് തന്നെ പോകുന്നുണ്ട് അവർ ഏകദേശം ഒരുപോലെയാണ് പോകുന്നത് അസറ്റിൻ്റെ വില കുറയുന്നെങ്കിൽ ഡിപ്രീസിയേഷനും കുറയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് മറ്റൊന്ന് യൂസ്ഫുള്ളാണ് സാധാരണ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അത്ര പോപ്പുലർ അല്ല ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡ് അല്ല ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് നമ്മൾ ഈ ബിൽഡിങ്ങിനും മെഷീനറിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് മെത്തേഡ് ചെറിയ വാല്യൂ ഉള്ള അതായത് ഷോർട്ട് ലൈഫുള്ള ഷോർട്ട് ലൈഫുള്ള അസെറ്റുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ബിസിനസ്സുകാരെല്ലാം പ്രാക്ടിക്കലി റിയലി യഥാർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിമിനിഷിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം യൂസ്ഫുൾനെസ് പറഞ്ഞാൽ ഷോർട്ട് ലൈഫ് ഉള്ളതിനാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ലോങ്ങ് ലൈഫ് ഉള്ളതിന് ഡിമിനിഷിംഗ് ബാലൻസ് ആണ് അപ്പോൾ ഇത്രയുമാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തഡും ഉള്ള ഡിഫറൻസ് നാല് മാർക്കിനു ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ